ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു ഗ്ലിച്ച് എഫക്റ്റ് എങ്ങനെ നമ്മളെ വീഡിയോയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഗ്ലിച്ച് എഫക്റ്റ് നമ്മളെ വീഡിയോസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അലൈറ്റ് മോഷൻ ആണ്. അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇതിൽ താഴെ കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതൊരു ഇഷ്യൂ ആണോ വേണ്ടത് അതൊക്കെ സെറ്റ് ചെയ്ത ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ശേഷം നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ഓപ്പണായി വരും. ഇതിൽ നമ്മൾ ഈ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇമേജസ് ആൻഡ് വീഡിയോസിൽ പോവുക. ശേഷം നിങ്ങൾക്ക് ഏതൊരു വീഡിയോ ആണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പം പ്രേമത്തിലെ ഈ ഒരു നിവിൻപൊളിയിലെ ക്ലിപ്പാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം ഒന്ന് ഫിൽ സ്ക്രീൻ കൊടുക്കുക. അത് ഫില്ലായിട്ടില്ല, കാരണം അതിനൊരു സിനിമാറ്റിക് ബാർ ഇല്ലാണ്ട് അത് ഫില്ലായിട്ടില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്ത് കൊടുക്കുക, ഒന്ന് മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളെ വീഡിയോക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒരു 2 സെക്കൻഡിലൊന്ന് ഇതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 സെക്കൻഡ് വെച്ച് ഞാൻ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇതിലേക്കൊരു ഷേപ്പ് ആഡ് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ കൊടുക്കുക. ശേഷം നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. സോ അതായത് ഒരു സ്കെയിൽ ടൂൾ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പ് ആഡ് ചെയ്ത ശേഷം നമുക്കിനി ഒരു ഷേപ്പിലാണ് എഫക്ട്സ് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, ശേഷം എഫക്ട്സ് പോവുക, ആഡ് എഫക്ട്സ് പോവുക. ഇതിൽ ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റി അത് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ബ്ലോക്ക് ഡിസോൾവ് അത് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്ട്രെങ്ത്ത് കാണാം, അത് നിങ്ങൾക്ക് കൂട്ടിയോ കുറയ്ക്കോ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. സൈസ് ഒരു 250 ആ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക സൈസ്. സ്ട്രെച്ചിൽ വന്ന് എക്സ് വാല്യൂ വൈ വാല്യൂ ഉണ്ട്. ഈ എക്സ് വാല്യൂ വന്നൊരു 2.50 ആ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. വൈ വാല്യൂ നമുക്കൊന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക, ഒരു -30 ആ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. -30 അല്ല, 0.30 ആ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സെറ്റ് ചെയ്ത ശേഷം അതിൻ്റെ താഴെ സീഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത ശേഷം ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലേക്ക് വന്ന് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഈ എൻഡിൻ്റെ വാല്യൂ വന്ന് 0.01 ആ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്യുക. അപ്പം തന്നെ നല്ലൊരു ഇത് വരുന്നുണ്ട്, അതുകൊണ്ട് അതിനപ്പുറം കൂട്ടേണ്ട ആവശ്യമില്ല. ഒരു 0.01 ആ ഒരു റേഞ്ചിൽ തന്നെ സെറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിൽ നമുക്ക് വേറെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ടതായിട്ടില്ല. ശേഷം ബാക്ക് വരിക, ശേഷം ആദ്യം ആഡ് എഫക്ട്സ് പോവുക, അതേഴ്സിൽ പോവുക. ഇത് കോപ്പി ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ശേഷം ഈ ഒരു കോപ്പി ബാക്ക്ഗ്രൗണ്ട് ഈ ബ്ലാക്ക് ഡിസോൾവിൻ്റെ മീത്തിലേക്കായിട്ട് കൊണ്ടിടുക. അതിന് അത് ജസ്റ്റ് സിമ്പിളാണ്. ഈ ഒരു ലെയർ സെലക്ട് ആ ഒരു തറ്റത്തായിട്ട് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴേക്ക്, അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ കോപ്പി ബാക്ക്ഗ്രൗണ്ടും മുകളിൽ ബ്ലോക്ക് ഡിസോൾവ് താഴെ ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ആദ്യം ആഡ് എഫക്ട്സ് പോവുക. ഇതിൽ ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പ് അതിൽ പോയിട്ടാകുമ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. അതിൽ ഈ ഫസ്റ്റ് ഓഫ്സെറ്റ് പറഞ്ഞിട്ടുണ്ടാവും, അതിൽ എക്സ് വാല്യൂക്ക് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. അപ്പോൾ ഈ ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്നൊരു 50 ആ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇത് ഫസ്റ്റിലേക്ക് കൊണ്ടുപോവുക. എൻഡിലില്ലേൻ്റെ വാല്യൂ വന്ന് -50 ആ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിന് എൻഡിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതിൽ നമുക്കൊരു ഗ്രാഫ് ആഡ് ചെയ്യണം. അതിന് അതിൻ്റെ സെൻട്രലായിട്ട് വന്നിട്ട് ഒരു ഗ്രാഫ് സെലക്ട് ചെയ്യുക. ഇതിൽ ഈ നോർമൽ ഗ്രാഫല്ല, ഈ രണ്ടാമത്തെ ഗ്രാഫിൽ വന്ന് ഇതിൽ 3 എടുക്കുക. ശേഷം ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരിക. അപ്പോൾ ആ ഒരു എഫക്റ്റിൽ ഇത്രമാത്രമേ ആ ഒരു ഇതിൽ ഇത്രമാത്രമേ ചെയ്യാനുള്ളൂ. അപ്പോൾ അത് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ആദ്യം ആഡ് എഫക്ട്സ് പോവുക. ഇതിൽ ബ്ലർ ഓപ്ഷനിൽ പോയിട്ട് ഡയറക്ഷണൽ ബ്ലർ ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്ത ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ശേഷം ഈ സ്ട്രെങ്ത് വന്ന് നമ്മളൊരു 0.1, അതായത് 0.01 ആ ഒരു റേഞ്ചിൽ മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ബാക്ക് വരിക. വേറൊന്നും ഇതിൽ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടില്ല. ശേഷം ബാക്ക് വരിക.
ആഡ് ചെയ്ത ശേഷം നമ്മൾ ആദ്യം ആഡ് എഫക്ട്സ് പോവുക. ഇതിൽ കളർ ആൻഡ് ലൈറ്റിൽ പോയിട്ടാകുമ്പോൾ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ആർ ജി ബി സ്പ്ലിറ്റ് ഓരോ ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ശേഷം ഇതിൽ ഫസ്റ്റ് കാണുന്ന സ്ട്രെങ്ത് ഒന്ന് നമുക്ക് മൈനസ് ചെയ്ത് കൊടുക്കുക, ഒരു 0.5, അതായത് 0.05 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ഇതിൽ വേറൊന്നും സെറ്റ് ചെയ്യാനില്ല. ശേഷം ബാക്ക് വരിക. ഇനി ആദ്യം നമ്മൾ ആഡ് എഫക്ട്സ് പോവുക, അതേഴ്സിൽ പോവുക. ഇതിൽ ടൈം ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് സെലക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ഇനി അതിൻ്റെ ഇതിൽ പോയാൽ നമുക്കിവിടെ ഇപ്പോൾ ഒരു 5 ആയിരിക്കും ഉണ്ടാവല്, അതൊരു 20 ആ ഒരു റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഒരു എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതേപോലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.